സെലിബ്രിറ്റി ആയി പോയില്ലേ. ഞാൻ പഠിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് ഇന്ത്യയിലെ ഒരു മതമായാണ് അടയാളപ്പെടുന്നത്. ഐ പി എൽ ആവേശത്തിനാണ് ഇന്ത്യ മുഴുവൻ. ആ ആവേശത്തിനൊപ്പം പങ്കുചേരുകയാണ് കുറച്ച് കുഞ്ഞൻ മനുഷ്യർ. കൊച്ചിയിലെ ഒരു ടർഫിൽ ഇന്ന് അവരുടെ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഗ്രൗണ്ടിനുള്ളിൽ ഞങ്ങൾ നല്ലൊരു തികച്ചും നല്ല സൗഹൃദം ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ ഗ്രൗണ്ടിനുള്ളിൽ ഞങ്ങൾ തികച്ചും ശത്രുക്കളായിരിക്കും. അത് ഞങ്ങളിവിടെ തെളിയിക്കുന്നതായിരിക്കും. ഫുട്ബോളല്ല കബഡി കളിയാണെങ്കിലും ഞങ്ങളെ തോൽപ്പിക്കാൻ എതിർ ടീമിന് സാധിക്കത്തില്ല എന്നുള്ളത് ഇപ്പം തെളിയിക്കും. സംഘടന എന്നതിനേക്കാട്ടിലുപരി ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഒരു ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മ എന്നായിരുന്നു. സംഘടന എന്ന് പറഞ്ഞൊരു അതൊരു ലീഗലി നെയിമായിട്ടാണ് നമുക്ക് അത് ലീഗൽ ഫോർമാലിറ്റി വരുന്ന സംഭവമാണ്. അത് അങ്ങനെ പറയുന്നതിനെക്കാട്ടിൽ ഞങ്ങൾക്കിഷ്ടം ഞങ്ങളുടെ കുടുംബം കൂട്ടായ്മ അതാണ്. അപ്പോൾ ഈ ലിറ്റിൽ പീപ്പിളിൽ ഒരിക്കലും സ്പോർട്സിന് മാത്രമല്ല ഞങ്ങളുടെ കോച്ച് റാഷി സാർ ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. കലാപരമായിട്ടാണെങ്കിലും കായികപരമായിട്ടാണെങ്കിലും ഒരു ഒരു സോഷ്യൽ ലെവലിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു പ്രസൻറ്റേഷൻ സാറ് തരുന്നുണ്ട്. എങ്ങനെ ആയിരിക്കണം ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് സ്പോർട്സിലൂടെ എങ്ങനെ ആയിരിക്കണം എന്ന് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യേണ്ടതെല്ലാം നമുക്ക് നമ്മുടെ കോച്ച് മുഖാന്തരം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇപ്പം തന്നെ ഞങ്ങളൊരു 7-8 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഫുട്ബോൾ മത്സരം വലിയ ആൾക്കാരുമായിട്ട് പിന്നെ ഞങ്ങളുള്ള സൗഹൃദ മത്സരങ്ങൾ ഞങ്ങളിപ്പോൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്കൊരു പ്രധാന ഒരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു സ്പോൺസറെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ ഈ ഡോർഫ് ഒളിമ്പിക്സിൻ്റെ ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു അർജൻറ്റീനയിൽ വെച്ച്. അപ്പോൾ അതിൻ്റെ അവസരങ്ങൾ ഞങ്ങൾക്ക് വന്നതാണ്. പക്ഷെ അപ്പോൾ ഞങ്ങൾക്ക് അന്നത് പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ കഴിവതും ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങൾക്ക് അന്നൊരു സ്പോൺസർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ക്ലബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്പോർട്സ് ഫോർ ഓളാണ്. എല്ലാവർക്കും സ്പോർട്സ് ചെയ്യാൻ പറ്റും. അത് നമ്മളിവിടെ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ നമ്മളെല്ലാ ആൾക്കാരും ചില ആൾക്കാർക്ക് റിസർവ്ഡ് ആയിട്ട് ക്രിക്കറ്റ് ഇന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കുറേ ചിന്താഗതികളുണ്ട്. എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റി ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ അതിൽ നിന്നുള്ള വിപരീതമായിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന ആക്ടിവിറ്റി എന്താ നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആക്ച്വലി ഇന്ന് ക്രിക്കറ്റാണ് ഉള്ളത്, പക്ഷേ ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്, ബാഡ്മിൻ്റൺ ചെയ്യാറുണ്ട്, അതിൽ തന്നെ ബോഡി ബിൽഡിങ് ചെയ്യാറുണ്ട്, പവർ ലിഫ്റ്റ് ചെയ്യാറുണ്ട്, സ്വിമ്മിങ് ചെയ്യാറുണ്ട്. ഇത് നമുക്കിപ്പം വുമൻസിൻ്റെ ടീമും കൂടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെയ്ത എല്ലാ ഇവൻറ്റിനും അത്യാവശ്യം റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി കൂട്ടായ്മ ആരംഭിച്ചു? ഞങ്ങൾ ഒരു 3 വർഷമായി ഞങ്ങൾ ഏകദേശം ഈ ഒരു കൂട്ടായ്മ ആരംഭിച്ചിട്ട്. നിലവിൽ എത്ര പേര്? ഞങ്ങൾക്കിപ്പോൾ നിലവിലൊരു 30 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നമുക്കുള്ളത്. നമ്മൾ ഇനിയും ആൾക്കാരെ നമ്മൾ ഇനിയും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട്, അതായത് ചില ആൾക്കാർ വീട്ടിനുള്ളിൽ തന്നെ പുറത്തിറങ്ങാൻ മടിയായിട്ടൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ കായിക ഭാവി ഒന്ന് ഉഷാർ അടിപൊളിയാക്കണമെങ്കിൽ നമ്മളെ കൂട്ടിലേക്ക് വരാം. അർജൻറ്റീനയിൽ പോയൊരു അനുഭവം. അർജൻറ്റീനയിൽ നമുക്ക് ആക്ച്വലി അതൊരു വേൾഡ് കപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നമുക്കത് പോകാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ്. നമുക്കൊരു 15 പേരടങ്ങുന്ന ഒരു ഇന്ത്യൻ ടീമിൻ്റെ ഒരു സ്കോഡിനെയായിരുന്നു നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ നമുക്ക് ചാൻസ് കിട്ടിയത്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി കാരണം നമുക്കത് പോകാൻ പറ്റിയില്ല. ക്രിക്കറ്റ് ഞാൻ ചെറുപ്പം മുതലേ കളിക്കലുണ്ട്.
ഈ സംഘടനയിൽ ചേർന്നിട്ട് കുറേ, പക്ഷേ ക്രിക്കറ്റ് ഞങ്ങൾ പുതിയൊരു സംഭവമാണ്, ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആൾക്കാരുണ്ട്. ആ തോന്നൽ മാറ്റിയിട്ട് ഞങ്ങൾക്ക് പറ്റും. ഐ പി എല്ലൊക്കെ അല്ലേ, എല്ലാ വലിയ ആൾക്കാരൊക്കെ കളിക്കുന്നു, ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളൊന്ന് കളിച്ചു നോക്കട്ടെ. ഞങ്ങൾ ചെറുപ്പം മുതലേ എന്താ പറയുക, കണ്ട് വലിയ ആൾക്കാർ കളിക്കുന്നെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം നമുക്കത് സന്തോഷം, കാരണം ആ സങ്കടത്തിൽ നിന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കാരനായ റാസി സാറ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഓറാന്ന് നമ്മുടെ കണ്ണ് തുറന്നത്. സ്വപ്നങ്ങളിൽ നിന്ന് നമ്മൾ ഈ കാണും, ഈ കളികളില്ലേ പുറമേ നിന്ന് പല ആൾക്കാർ കളിക്കുന്നത് ഞങ്ങൾ സ്വപ്നത്തിലേ കാണുന്നുള്ളൂ, യാഥാർത്ഥ്യമായിട്ടില്ല. അത് ഇന്ന് ഇന്നല്ല, ഇപ്പോൾ കുറച്ച് കാലങ്ങളായി യാഥാർത്ഥ്യമായിട്ട് വരുന്നത്. അത് നമ്മുടെ ഒറ്റ കോച്ച് റാസി സാറാണ്. കേരള എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ചാർലി നമ്മൾ കുറേ കൂട്ടായ്മ കുറേ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് തുടങ്ങിയ ഗ്രൂപ്പാണ്. ഞാൻ കിതയ്ക്കുന്നുണ്ട് ബോളി ദരസ്. ആ ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കേരളയിലെ ആ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഇങ്ങനൊരു സ്പോർട്സിലേക്ക് താല്പര്യമുള്ള കുറച്ച് പേരിങ്ങനെ ചേർന്നിട്ട്, അങ്ങനെ ഞാൻ രണ്ട് ഗ്രൂപ്പിലുണ്ട്, നമ്മൾ രണ്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്പോർട്സിൽ ചേരാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു, കാരണം അതൊന്നുമല്ല, നമ്മൾ സിനിമ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് പ്രയോറിറ്റി സിനിമയാണ്, അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞു, അപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മൾ ഈ എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ കാരണം നമ്മൾ ഏറ്റു കഴിഞ്ഞാൽ വരണമല്ലോ, ഫുള്ളായിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ അത് എനിക്ക് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്നവരാ. ഞാൻ ക്രിക്കറ്റാണ് ഇന്ന് കൂടുതൽ കളിച്ചിരുന്നത് നാട്ടിൽ ചെറുതാകുമ്പോൾ. ധോണിയായിരുന്നു എൻ്റെ ഫേവററ്റ്, ആയിരുന്നു അല്ല, ആണ് ഇപ്പോഴും. അപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കളിച്ചായിരുന്നു. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കളിക്കുമ്പോൾ പന്ത് തട്ടുമെന്നുള്ള അവരുടെ ഒരു കെയറിങ് ആണ് അത്, അത് ന്യായമായിട്ടുള്ള, കാരണം വാശി വന്നാൽ അവന്മാരടിച്ചാൽ താങ്ങൂലല്ലോ, അതാണ് അതിൻ്റെ മൂഡ്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം മാറിയിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് ബോൾ എറിയും, ഇടയ്ക്ക് രണ്ട് ബോൾ ബാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും എനിക്കത് നേരിട്ട് കളിക്കാൻ പറ്റി, എന്താവുമെന്ന് എനിക്കറിയില്ല, നമ്മൾ ശ്രമിച്ചു നോക്കുക. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ചാണ്. സിനിമ സിനിമ രണ്ടെണ്ണം റിലീസാവാനുണ്ട്, പൊറാട്ട് നാടകം, ഇടിയൻ ചന്തു. പൊറാട്ട് നാടകത്തിൽ നമ്മുടെ സജു ചേട്ടൻ ആണ് ഹീറോ, സുനീഷ് ചേട്ടനാണ് അതിൻ്റെ റൈറ്റർ, അതുപോലെ തന്നെ ഇടിയൻ ചന്തു വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ നായകനായിട്ടുള്ള പടം. ഉയരത്തിൽ കുറവാണെങ്കിലും ക്രിക്കറ്റിലെ ഇവരുടെ തലപ്പക്കം ആരെക്കാളും വലുതാണ്. ഒരു നാൾ ലോകവേദിയിൽ ഇവരുടെ ശബ്ദം ഉയരുക തന്നെ ചെയ്യും. കൊച്ചിയിലെ കലൂരിലെ ടർഫിൽ നിന്ന് ഈ കുഞ്ഞൻ കളിക്കാരുടെ കൂടെ നിതിൻ ദാമോദരൻ, ഏഷ്യാനെറ്റ് ഓൺലൈൻ.